സാറ് പറഞ്ഞു വരുന്നത് പൂമ്പാറയ്ക്കടുത്തുള്ള വല്ലോറ മലയിൽ ഞാൻ പോണമെന്നാണോ? ഞാൻ റെഡിയാണ് സാർ. നാളെ തന്നെ പുറപ്പെടേണ്ടി വരും. ആ നാളെ തന്നെ പുറപ്പെടാം സാർ. താങ്ക് യു ആദി, ഓൾ ദി ബെസ്റ്റ്, ബൈ ബൈ ബൈ, ടേക്ക് കെയർ. ആദി, എഡിറ്റർ എന്തിനാ വിളിച്ചത്? ആ റാണി, ഐ എം വെരി സോറി. നാളെ കാലത്ത് തന്നെ വല്ലോറ മലയിലേക്ക് പോണം. ആദി ലീവിലല്ലേ? അതെ, പക്ഷേ അവിടെ ന്യൂസ് കവർ ചെയ്യാൻ ഞാൻ തന്നെ പോയേ പറ്റൂ. റാണി, ഇതെന്റെ ലൈഫിലെ അനിവാര്യമായ ഒരു യാത്രയാണ്, അതുകൊണ്ടാ ഞാൻ നോ പറയാതിരുന്നത്. നമുക്ക് ഇന്ന് തന്നെ വീട്ടിലേക്ക് തിരിച്ചു പോണം. നീ എന്തൊന്നും പറയാതെ? ഞാൻ എന്ത് പറയാനാ, ഈ യാത്രയുടെ ഗൗരവം ആദിക്കല്ലേ അറിയൂ. ആദി, ഈ യാത്ര ഒഴിവാക്കാൻ പറ്റില്ലേ? വേണ്ട അച്ഛാ, ഒഴിവാക്കാൻ പറ്റുന്നതായിരുന്നെങ്കിൽ ആദ്യം തന്നെ വേണ്ടെന്ന് വെക്കില്ലായിരുന്നു. ആദ്യമായിട്ട് രണ്ടുപേരും കൂടി ഇവിടെ വന്നിട്ട് ഒരു ദിവസം പോലും സ്റ്റേ ചെയ്യാതെ തിരിച്ചു പോവാന്നൊക്കെ പറഞ്ഞാൽ. ഇവിടെ ഇനിയും വരാമല്ലോ, നമുക്കിപ്പോ തന്നെ തിരിച്ചു പോവാം. ആദ്യം ഞാൻ തടയുന്നില്ല, പക്ഷേ നിങ്ങളെയും കൂട്ടി വീട്ടിലേക്ക് പോവാൻ നിൽക്കുന്ന രാധാമണിയോട് എന്ത് പറയും? റാണി, അമ്മയെ നീ തന്നെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്ക്. നിന്നെ എനിക്ക് പൂമ്പാറയ്ക്ക് കൊണ്ടുപോകാൻ ഒരു കാരണം കിട്ടി. ഈ വീട്ടിലുള്ള എല്ലാവരുടെയും സമ്മതത്തോടെ തന്നെ ഒരു ദിവസം നിന്നെ അവിടെ കൊണ്ടാക്കിയിട്ട് ഞാൻ ഇങ്ങ് പോരും. പിന്നെ നിനക്ക് സ്നേഹം നടിച്ച് ഈ വീട്ടിലുള്ളവരെ പാട്ടിലാക്കാൻ പറ്റില്ല. അവസരം വരട്ടെ, നീ ഇവിടുന്ന് പോകാൻ റെഡി ആയിട്ടിരുന്നു. സാർ പോകുമ്പോ എന്നെയും പൂമ്പാറയ്ക്ക് കൊണ്ടുപോകും. അച്ഛാ, അമ്മയോട് ഞാൻ എന്തു പറയാം? എന്തു പറയാന്? ആദിക്ക് ഒരു എമർജൻസി അസൈൻമെന്റ് ഉണ്ടെന്ന് പറയണം. എന്താ? അമ്മേ, ഞങ്ങൾക്ക് ഇന്ന് തന്നെ തിരിച്ചു പോകണം. ഇന്ന് തന്നെ തിരിച്ചു പോകാനോ? അതെ, നാളെ കാലത്ത് ആദിക്ക് ഒരു എമർജൻസി യാത്രയുണ്ട്. എഡിറ്റർ ഇപ്പൊ ആദ്യം വിളിച്ചതേ ഉള്ളൂ. അപ്പോ അമ്മയെ കാണാൻ എന്റെ വീട്ടിലേക്ക് പോകുന്നില്ലേ? അതിലും ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യത്തിനാ എഡിറ്റർ ആദ്യം വിളിച്ചത്. ആ പത്രത്തിൽ ആദ്യം അല്ലാതെ വേറെ ആരുമില്ലേ? നീ തടസ്സമൊന്നും പറഞ്ഞില്ലേ? ആദ്യ ലെവലായിട്ടും ആ എഡിറ്റർ ആദ്യം തന്നെ ഡിപ്പെൻഡ് ചെയ്യണമെങ്കിൽ ആദ്യയിൽ ആ സ്ഥാപനത്തിനുള്ള കോൺഫിഡൻസ് ഉണ്ടായിരിക്കില്ലേ? അതുകൊണ്ട് ഞാൻ ഒരു തടസ്സവും പറഞ്ഞില്ല. ഒരു ദിവസം പോലും ഈ വീട്ടിൽ ചെലവഴിക്കാൻ നേരമില്ല. മരണാസന്നിയായ എന്റെ അമ്മയെ ഒന്ന് പോയി കാണാൻ സാവകാശമില്ല. അതൊക്കെ പോട്ടെ, നിന്റെ കൂടെ ചെലവിടാൻ നിന്റെ ഭർത്താവിന് സമയമുണ്ടാവോ? എന്റെ മോളുടെ കണ്ണ് നിറയാതെ നോക്കാൻ അവനെ കൊണ്ട് പറ്റുമെന്ന് കണ്ടറിയണം. നീ ഏതെങ്കിലും ട്രാവൽസുമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് ടിക്കറ്റ് ബുക്ക് ചെയ്ത് നാളെ തന്നെ എനിക്ക് പൂമ്പാറയ്ക്ക് പോകണം. നീ ഒന്ന് ശ്രമിക്ക്, കിട്ടിയില്ലെങ്കിൽ വേണ്ട. പേരും വയസ്സും എഴുതി വെച്ചോ. ആദിത്യൻ 26 വയസ്സ്, കസ്തൂരി 18 വയസ്സ്. ലോഹിയേട്ടൻ അങ്ങനൊരു കാര്യം ഫോൺ ചെയ്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
ലോഹിയേട്ടൻ്റെ അടുത്ത് വന്ന ആളെക്കുറിച്ച് നല്ല സംശയങ്ങൾ തോന്നിയിട്ടുണ്ടാവും. പത്രപ്രവർത്തകനാണെന്ന് പറഞ്ഞല്ലേ വന്നത്. കല്യാണ മണ്ഡപത്തിൽ വെച്ച് ആരോ നമ്മളെ തിരിച്ചറിഞ്ഞു എന്നല്ലേ പറഞ്ഞത്. അതാരായിരിക്കും? എന്നെ നേരിട്ടറിയാവുന്ന പത്രപ്രവർത്തകൻ കസ്തൂരിയുടെ ഭർത്താവ് മാത്രമാണ്. പക്ഷേ ഞാൻ അവിടുന്ന് തിരിച്ചു പോന്നോന്നറിയേണ്ട മറ്റൊരാൾ ആരായിരിക്കും? അന്ന് കസ്തൂരിയുടെ വീട്ടിൽ പോയി വരുമ്പോൾ ഒരാൾ നിങ്ങളെ ബൈക്കിൽ പിന്തുടർന്നു എന്ന് പറഞ്ഞിരുന്നില്ലേ? ഒരാൾ ഞങ്ങളുടെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു. നിങ്ങൾ കസ്തൂരിയുടെ വീട്ടിൽ പോയപ്പോ ആദിത്യനെ നിങ്ങൾ കണ്ടിരുന്നു? ഇല്ല. പിന്നെ പിന്നെ ആരെയാ നിങ്ങൾ കണ്ടത്? കസ്തൂരിയെ. കസ്തൂരിയെ മാത്രമേ കണ്ടുള്ളൂ? ചോദിച്ചത് കേട്ടില്ലേ? അതെ. ആ വീട്ടിൽ മറ്റാരെയും നിങ്ങൾ കണ്ടില്ല? വേലക്കാരിയെ പോലൊരു സ്ത്രീയെ കണ്ടു. അപ്പോ നിങ്ങൾ വീട്ടിലേക്കൊന്നും കയറിയില്ലേ? കയറിയോ ഇല്ലയോ പറ. ഇല്ല. എന്തുകൊണ്ട് കണ്ടില്ല? കസ്തൂരിയെ കെട്ടിക്കൊണ്ടുപോയ വീട്ടിൽ അവളുടെ അമ്മയോടൊപ്പം പോയ നിന്നെയും വീട്ടിൽ കയറ്റിയില്ലേ? ആരെങ്കിലും തടഞ്ഞു വെച്ചോ? ആരെങ്കിലും പിടിച്ച് വെളിയിൽ തള്ളിയോ? പറ അന്ന് എന്താ ഉണ്ടായെന്ന് പറ. പറയാൻ ഞങ്ങൾ അവിടെ ചെന്നപ്പോ റിസപ്ഷന് പോകാനുള്ള ഒരുക്കത്തിലായിരുന്നു എല്ലാവരും. കുറെ നേരം ഞങ്ങൾ പുറത്തു നിന്നു. കുറച്ച് കഴിഞ്ഞപ്പോ കസ്തൂരി വന്നു. കസ്തൂരി ഞങ്ങളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു ഞങ്ങൾ വിചാരിച്ചു. അമ്മായും വീടിനുള്ളിലേക്ക് കയറാനും എല്ലാവരും പരിചയപ്പെടാനും ആഗ്രഹിച്ചു. പക്ഷേ അമ്മയോട് പോവാൻ പറഞ്ഞില്ലേ? ഞാനിവിടെ സന്തോഷത്തോടെ ജീവിക്കുന്നത് അമ്മയ്ക്ക് ഇഷ്ടമാവുന്നില്ലല്ലേ? ഇവിടെ വന്ന് ഇതെല്ലാം കൂടെ കണ്ടപ്പോ അമ്മയ്ക്ക് കിട്ടാതെ പോയൊരു ജീവിതം എനിക്ക് കിട്ടിയതിനുള്ള അസൂയാണല്ലേ. മോളെ കസ്തൂരി, എന്റെ കസ്തൂരി മോള് തന്നെയാണോ ഈ പറയുന്നത്? കസ്തൂരി തന്നെയാ പറയുന്നത്, എനിക്കൊരു നല്ല ജീവിതം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് എന്റെ മുന്നിൽ നിന്ന് പോ. അന്ന് കത്ത് കൊടുക്കാൻ ചെന്നപ്പോഴും എന്നോട് ഇതേ പെരുമാറ്റായിരുന്നു. എന്നിട്ടിതെല്ലാം നീയും ചീരും എന്റെ മുന്നിൽ മറച്ചു വെച്ചു. വിശ്വസിക്കാൻ കൊള്ളാത്ത കഴുത. കസ്തൂരിയാകെ മാറിപ്പോയിരുന്നു. ആര് മാറിയാലും എന്റെ കസ്തൂരി മാറില്ല. അവൾ എന്തൊക്കെയോ മറച്ചു പിടിക്കുന്നുണ്ടാവും. ഇതുവരെ എന്നോടൊന്നും പറയാതെ മറച്ചു പിടിച്ച നിന്നെ Oh, my God.
ഇത് നിന്നെ കൊണ്ടുവിടാൻ ദൈവം എനിക്ക് തന്ന അവസരമാണ്. ലീവിലായിരുന്നിട്ടും വിവാഹം കഴിഞ്ഞ് മൂന്നാം ദിവസം തന്നെ ഇങ്ങനൊരു യാത്രയ്ക്ക് ഞാൻ സമ്മതിച്ചത് എന്റെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായി നിന്നെ ഒഴിവാക്കാമല്ലോ എന്ന് വിചാരിച്ച ദയവ് ചെയ്ത് എന്റെയും റാണിയുടെ ജീവിതത്തിൽ ഒരു കരടായി നിൽക്കാതെ എന്റെ കൂടെ വരാൻ തയ്യാറാവണം. ഞാൻ വരാം സർ. നിന്നെ എനിക്ക് വിശ്വാസമില്ല. നീ എന്റെ വീട്ടുകാർക്ക് കൈവശം കൊടുത്ത് മയക്ക് വെച്ചിരിക്കുക. നീ പോകുന്നുവെന്നറിഞ്ഞ ആരും നിന്നെ വിടില്ല. പാവം എന്റെ റാണി പോലും. നിന്റെ തനിസ്വരൂപം എന്റെ വീട്ടുകാർക്ക് അറിയില്ലല്ലോ. ഞാൻ കൂടെ വരാന്ന് പറഞ്ഞില്ലേ സർ? നീ എന്ത് പറഞ്ഞു പോരും? ഞാൻ പോവാണെന്ന് പറയില്ല. പരീക്ഷ എഴുതാനുള്ള കാര്യങ്ങൾ ശരിയാക്കാൻ പോവാണെന്നേ പറയൂ. സാർ എന്നെ വിശ്വസിക്ക. എന്റെ വീട്ടിലെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് നീ വാക്കുമാറ്റി പറയൂ. ഒരിക്കലുമില്ല. ഞാൻ പൊയ്ക്കോളാം സർ. സാറിന്റെ വീട്ടിൽ നിന്നല്ല, സാറിന്റെ ജീവിതത്തിൽ നിന്ന് തന്നെ. എന്നെ ഒരുപാട് സ്നേഹിക്കുന്നവരോട് അങ്ങനെ ഒരു കള്ളം പറഞ്ഞ് ഞാൻ സാറിന്റെ കൂടെ പൂമ്പാറയ്ക്ക് വന്നോളാം. പിന്നെ ഒരിക്കലും തിരിച്ചു വരില്ല. ഭാവിയിൽ വേറെന്തെങ്കിലും പറഞ്ഞ് നീ എന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ലെന്ന് ഞാൻ എങ്ങനെ വിശ്വസിക്കും? സാർ എന്നെ വിശ്വസിക്ക്. സാറിന് തന്ന വാക്ക് ഞാൻ മാറ്റില്ല. ഇനി എങ്ങോട്ടാ പോവേണ്ടെന്ന് കസ്തൂരിക്ക് അറിയില്ലെങ്കിലും സാറിന്റെ ജീവിതത്തിലേക്ക് ഞാൻ തിരിച്ചു വരില്ല. കസ്തൂരി കണ്ടത് ഓരോന്നും പഴുക്കിനക്കളാണെന്ന് വിചാരിച്ചോളാം. അപേക്ഷയുണ്ട്, ഞാൻ പോകാമെന്ന് സമ്മതിച്ചല്ലോ. ഇനിയുള്ള സമയമെങ്കിലും ഈ കസ്തൂരിയോട് ഇത്തിരി സ്നേഹത്തോടെ സംസാരിക്കും. ഇനിയുള്ള സമയമെങ്കിലും ഈ കസ്തൂരിയോട് ഇത്തിരി സ്നേഹത്തോടെ സംസാരിക്കും. പൂമ്പാറയിൽ വിലക്കപ്പെട്ടവളെ അലയേണ്ടി വരുമ്പോ ഓർത്ത് സമാധാനിക്കാന്. എന്താ നിങ്ങൾ തമ്മിൽ രഹസ്യമായിട്ടൊരു സംസാരം? കസ്തൂരി എന്തിനാ കരയുന്നത്? എന്താ നിങ്ങൾക്കിടയിലെ പ്രശ്നം? ഒന്നുമില്ലാതെ ഇവൾ എന്തിനാ കരയുന്നത്? അത് പിന്നെ പറഞ്ഞു. പറയാൻ പറ്റാത്തതായി എന്തെങ്കിലും ഉണ്ടോ? എന്താ കസ്തൂരി? എനിക്ക് പ്ലസ് ടു എക്സാം എഴുതണം. അതിന് സാറ് പോകുമ്പോ എന്നെയും കൂടെ കൂട്ടുവോന്ന് ചോദിച്ചതാ. അതിനെന്തിനാ കരയുന്നത്? സാറ് കൂട്ടില്ലെന്ന് പറഞ്ഞു. ഒരു സെർവന്റിനെ കൊണ്ടുപോയി എക്സാം എഴുതിക്കലല്ല സാറിന്റെ പണിയെന്ന് പറഞ്ഞു. ഇവള് ഭയങ്കര തന്നെയാ. എത്ര പെട്ടെന്നാ സിറ്റുവേഷൻ മാറ്റി ക്രിയേറ്റ് ചെയ്യുന്നത്. ആദി, കസ്തൂരിയെ കൂടെ കൊണ്ടുപോ. അത് പാവം, എക്സാം എഴുതേണ്ട കാര്യത്തിനല്ലേ. നീ തിരിച്ചു വരുമ്പോ കൂടെ കൂട്ടിയാ മതി.
പിന്നെ എന്റെ അമ്മയെ കാണാൻ നീ പോയി വന്നിട്ട് പോയാലും മതി. ഇവിടെ എക്സാം എഴുതട്ടെ, അതാ ഇപ്പൊ അത്യാവശ്യം. അത് ശരി. കസ്തൂരിക്ക് സന്തോഷമായില്ലേ? പോയിട്ട് തിരിച്ചു വരുമ്പോ അമ്മയോട് അച്ഛന്റെ പേര് ചോദിച്ച് മനസ്സിലാക്കണം. അമ്മ പറഞ്ഞില്ലെങ്കിലും എങ്ങനെയെങ്കിലും പറയിപ്പിക്കണം. പേര് ചോദിച്ചു വന്ന ഈ വല്യത്താ നഗറിൽ നിന്ന് കസ്തൂരിയുടെ അച്ഛനെ പൊക്കിയെടുത്ത് ഈ രാധാമണി നിന്റെ മുന്നിൽ നിർത്തിത്തരും. കസ്തൂരിയുടെ അച്ഛൻ ആരാണെന്ന് കണ്ടുപിടിക്കല ഇനി രാധാമണിയുടെ ലക്ഷ്യം. ചെല്ല്. അതിനുശേഷം മാത്രമേ എന്റെ മനസ്സിലെ ചിത്രം പൂർണ്ണമാകൂ. പല എത്ര കൂട്ടിയിട്ടും ഈ ടിവിയുടെ വോളിയം കൂടുന്നില്ല. നീ ഒന്ന് നോക്കിയേ, ഈ ഇംഗ്ലീഷ് സിനിമ കാണുമ്പോഴേ നല്ല വോളിയം ഇല്ലെങ്കിൽ ആസ്വദിക്കാൻ പറ്റില്ല. അതെ, ടിവിയുടെ കുഴപ്പമല്ല. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഒച്ചത്തിൽ പറ. ഏട്ടാ, അത് ടിവിയുടെ കുഴപ്പമല്ല. എന്റെ ബാല, ഒച്ചത്തിലൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾ ഇതേ ബെഡ്റൂമിൽ അഴിച്ചു വെച്ചിട്ട് പോകുന്നതാ. ഇപ്പൊ കുറ്റം നമ്മുടേതായി. ഏട്ടാ, ദയവ് ചെയ്ത് ഈ സാധനം ചെവിന്ന് അഴിച്ചു വെക്കാതിരിക്കും. ബാല, എല്ലാരും ഈ വീട്ടിൽ നിന്ന് പോയപ്പോ വീട് ഉറങ്ങിയതുപോലെ, അതുകൊണ്ടാ ടിവി ഓൺ ചെയ്തു. ആ കസ്തൂരി ഇവിടെ ഉണ്ടായിരുന്നെങ്കില് ഏട്ടനൊരു കമ്പനിയായിരുന്നു. ശരിയാ, അവൾ ഉണ്ടായിരുന്നെങ്കിൽ വെറുതെ എന്റെ അടുത്ത് വന്ന് വല്യച്ഛനെ അത് വേണോ ഇത് വേണോ എന്ന് ചോദിച്ചു പുറകെ നടക്കുമായിരുന്നു. അവള് പോയത് ശരിക്കും അറിയാനുണ്ട്. എന്താ വേണ്ടെന്ന് വെച്ചാ കണ്ടറിഞ്ഞ് ചെയ്തോളും. ജോലിക്ക് വന്ന കുട്ടിയാ, ഈ വീട്ടിലൊരു അംഗത്തെ പോലെ ആയി. അവൾ ഇവിടുന്ന് തിരിച്ചു പോയാ എന്താവും ഈ വീടിന്റെ അവസ്ഥ? അവളെവിടെയും പോവില്ല. പോയാൽ അവളുടെ വീട്ടിൽ ചെന്ന് നമ്മൾ അവളെ ദത്തെടുത്തോണ്ട് വരും. എന്നിട്ട് പഠിപ്പിച്ച് ഈ വീട്ടിൽ വെച്ച് നമ്മൾ അവളുടെ കല്യാണം നടത്തി കൊടുക്കും. അല്ലേ ഏട്ടാ? തീർച്ചയായും. ആ ബാഗിങ് എടുത്തു. രണ്ടുമൂന്ന് ദിവസം കഴിഞ്ഞ് മടങ്ങി വരുമെന്ന് പറഞ്ഞല്ലേ നിങ്ങൾ ഇവിടുന്ന് പോയെ. എന്നിട്ട് എന്താ ഇന്ന് തന്നെ തിരിച്ചു വന്നേ? ആ, ഒരാവശ്യമുണ്ട്. എന്താവശ്യം? പെട്ടെന്ന് ഇങ്ങ് പോരാൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ മോനെ? ഇനി കസ്തൂരി വല്ല പണി ഒപ്പിച്ചോ? എന്താ കസ്തൂരി പ്രശ്നം? അവളോട് ചോദിക്കണ്ട, ഞാൻ പറയാം. ജോലി സംബന്ധമായി നാളെ തന്നെ എനിക്ക് ഒരിടം വരെ പോകാനുണ്ട്. കല്യാണം കഴിഞ്ഞിട്ട് രണ്ടു ദിവസമല്ലേ ആയുള്ളൂ, അപ്പോഴേക്കും നീ ഒഫീഷ്യൽ ടൂർ പോവാ. ഇന്നലെ വരെ നീ തോന്നിയ പോലെ നടന്നു, ഇനി അത് വേണ്ടാതി. അച്ഛാ, ഇതൊരു എമർജൻസി കേസാ. മാത്രമല്ല, എഡിറ്റർ വിളിച്ച് എന്നോട് റിക്വസ്റ്റ് ചെയ്തപ്പോ ഞാനിത് ഏറ്റെടുത്തത് നിങ്ങളൊക്കെ നിരന്തരം എന്നോട് പറയുന്ന ഒരു കാര്യത്തിന് വേണ്ടിയാ. ഞാനിപ്പോ പോകുന്നത് പൂമ്പാറയ്ക്കടുത്തുള്ള വല്ലോറ മലയിലേക്കാ. വല്ലോറ മലയിലേക്കാണെങ്കിൽ ഞാൻ അതിനെ തീരെ വിടില്ല.
അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് മുഴുവൻ കേക്ക്. ഇക്കാര്യത്തിൽ നീ ഇനി ഒന്നും പറയണ്ട. അവൻ പറയട്ടെ ബാല. ഏട്ടൻ എന്തറിഞ്ഞിട്ട് ഈ പറയണേ? എനിക്കൊന്നും അറിയില്ല. അവൻ പറഞ്ഞാലല്ലേ അറിയൂ. അവന് പറയാനൊതുക്കേ. നീ ഇങ്ങോട്ട് മാറിനിക്കേ. പറവനെ വലിച്ച, കസ്തൂരി അവളുടെ നാട്ടിൽ കൊണ്ടുവിടണമെന്ന് വലിച്ചൻ അന്ന് പറഞ്ഞില്ലായിരുന്നോ? ഞാൻ പറയാത്തത് പറഞ്ഞു എന്ന് പറയുന്നു. അവളുടെ സ്കൂളിൽ ചെന്ന് എക്സാമിനേഷൻ എഴുതാനുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നേ ഞാൻ പറഞ്ഞു. അതെ, അത് തന്നെ ഞാനും പറയുന്നത്. ഞാൻ പോകുന്ന കൂട്ടത്തില് കസ്തൂരിയെ കൂടെ കൂട്ടിക്കൊണ്ട് പോവാം. പിന്നീട് തിരക്കിനിടയിൽ എനിക്ക് ചിലപ്പോ പോവാൻ പറ്റിയെന്ന് വരില്ല. അത് ശരിയാവോ? അതിനെന്താ? പക്ഷെ നീ തിരിച്ചു വരുമ്പോ ഇവളെയും കൂടി കൊണ്ടുവരണം. സാറിനെ ബുദ്ധിമുട്ടിക്കണ്ട വല്യച്ച, പരീക്ഷ കഴിയുന്നത് വരെ ഞാൻ എന്റെ വീട്ടിൽ നിന്നോളാം. അതൊന്നും പറ്റില്ല. ആദിയുടെ കൂടെ തിരിച്ചു വന്നോണം. വലിച്ച, ഇവളവിടെ താമസിക്കുകയാണെങ്കിൽ താമസോട്ടെ. അതൊന്നും ശരിയാവില്ല. അവിടെ നിന്നാ ഇവക്ക് ശരിക്ക് പഠിക്കാൻ പറ്റിയെന്ന് വരില്ല. അതിനുള്ള സാഹചര്യമൊന്നും അവിടെ ഉണ്ടാവില്ല. അവിടെ താമസിച്ചല്ലേ ഇവള് പഠിച്ചതും നല്ല മാർക്ക് വാങ്ങിയതും. അതല്ലാതെ ഇവിടെ ആകുമ്പോ ഇവൾക്ക് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാൻ റാണി ഉണ്ടാവും. പിന്നെ നമ്മുടെ ഒരു ഗൈഡൻസ് ഉണ്ടാവും. കറക്റ്റ്. ഓക്കെ, നിങ്ങൾ പറയുന്ന പോലെ ചെയ്യാം. എന്തായാലും എന്റെ കൂടെ ഇവള് വരട്ടെ. അമ്മേ, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ശരി മോളെ. കസ്തൂരി, നാട്ടിൽ ചെന്ന് അമ്മയെ കാണുമ്പോ ഈ അമ്മമാരെ മോള് മറക്കോ? തിരിച്ചു വരണേ മോളെ, ഞങ്ങളെ പറഞ്ഞു പറ്റിക്കരുത്. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ? തിരിച്ചു വരാതിരിക്കാൻ അവൾക്ക് പറ്റുമോ? അല്ലേ കസ്തൂരി? ഞങ്ങളെയൊക്കെ മടുത്തോ? അതോ ഇനി ഇവിടെ ആരെങ്കിലും നിന്നോട് എന്തെങ്കിലും തെറ്റ് ചെയ്തോ? ഈ മൗനം മൂർച്ചയുള്ള വാക്കുകളേക്കാൾ അപകടമാണല്ലോ. ഒരു വലിയ സ്ഫോടനത്തിന് മുമ്പുള്ള നിശബ്ദതയാണോ ഇത്? ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ കൈവിട്ടു പോയതിനെ കുറിച്ച് ഓർത്ത് കരയുകയല്ല വേണ്ടത്, അത് കൈക്കലാക്കാനുള്ള മനക്കരുത്താണ് വേണ്ടത്.